മെട്രോപോസിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാനിലെ ജനപ്രിയ ഹാസ്യതാരത്തെ താലിബാൻ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയതായ വാർത്തകൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാൻ വിട്ടതോടെ വളരെ മൃഗീയമായ നടപടികളുമായി താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ശക്തമാവുകയാണ്. ഗാഷി എന്ന് വിളിക്കുന്ന നാസർ മുഹമ്മദിനെയാണ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. ഇദ്ദേഹത്തെ അജ്ഞാതരായ ചില തോക്കുധാരികൾ കാറിൽ കയറ്റിക്കൊണ്ടുപോകുകയും മുഖത്തടിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും നടനെ തട്ടിക്കൊണ്ടുപോയ ശേഷം മരത്തിൽ കെട്ടിയിട്ട് കഴുത്തറുത്ത് കൊന്നുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊലപാതകത്തിന് പിന്നിൽ താലിബാൻ ആണെന്ന് താരത്തിന്റെ കുടുംബം ആരോപിച്ചു. എന്നാൽ ഇത് താലിബാൻ നിഷേധിച്ചിട്ടുണ്ട്. കുറച്ചു നാളുകൾക്ക് മുൻപ് നാസർ മുഹമ്മദ് താലിബാൻ തീവ്രവാദികളെ പരിഹസിച്ചു ചെയ്ത വീഡിയോ ആണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ച പ്രകോപനമെന്നാണ് സൂചനകൾ. തീവ്രവാദിയുടെ വേഷത്തിൽ തോക്കുകൾക്ക് മുന്നിലിരുന്ന് താലിബാനെ പരിഹസിക്കുന്ന വീഡിയോയാണ് അന്ന് പുറത്തു വന്നത്. അഫ്ഗാനിസ്ഥാനിലെ ജനപ്രിയ ഹാസ്യതാരമായ അദ്ദേഹം അന്നു മുതലേ താലിബാൻ തീവ്രവാദികളുടെ നോട്ടപ്പുള്ളിയായിരുന്നു. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടതോടെയാണ് തീവ്രവാദികൾ അദ്ദേഹത്തെ പിടികൂടി കൊലപ്പെടുത്തിയത്. വ്യാഴാഴ്ച രാത്രി കാണ്ഡഹാർ പ്രവിശ്യയിലായിരുന്നു കൊല ചെയ്തത്. നേരത്തെ കാണ്ഡഹാർ പോലീസിന് വേണ്ടി ഇയാളുടെ കുടുംബം ജോലി ചെയ്തിരുന്നു. ഇക്കാരണത്താലുള്ള പ്രതികാരമായിരിക്കാമെന്നാണ് വിവരം. എന്നാൽ ഇതിലേതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന കാര്യം താലിബാൻ നിഷേധിച്ചിട്ടുണ്ട്. നാസറിന്റെ മരണവാർത്ത അഫ്ഗാനിലെ സാധാരണ ജനങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. രാജ്യത്തെ പല വ്യക്തികളും നടനെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. താലിബാന്റെ ക്രൂരകൃത്യങ്ങൾ ലോകം കാണുക എന്ന് മാധ്യമപ്രവർത്തകരും എഴുത്തുകാരും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. വിദേശ ശക്തികൾ രാജ്യം വിട്ടതിന് പിന്നാലെ ഏതാനും ദിവസമായി അഫ്ഗാനിസ്ഥാനിൽ നിന്നും താലിബാന്റെ ആക്രമണ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സെൻട്രൽ അഫ്ഗാനിസ്ഥാനിലെ 419 ജില്ലകൾ താലിബാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. കാണ്ഡഹാറിൽ നിന്നും 22,000 കുടുംബങ്ങളിൽ നിന്നായി 154,000 പേരാണ് വീട് വിട്ട് ഓടിപ്പോയിരിക്കുന്നത്. അമേരിക്കൻ സൈനികർ രാജ്യം വിട്ടതോടെ താലിബാൻ ഭീകരരും അഫ്ഗാൻ സൈന്യവും തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാരുടെയും കുട്ടികളുടെയും എണ്ണത്തിൽ വൻ വർധനമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. മെയ് ജൂൺ മാസത്തിൽ മാത്രം അഫ്ഗാനിലെ 2,400 സാധാരണക്കാർ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന ചൂണ്ടിക്കാട്ടുന്നത്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.